വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത്. സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട്. വിവാഹത്തോടെ സിനിമയിൽ നിന്ന് നവ്യ ഇടവേള എടുത്തിരുന്നു. ശേഷം സീൻ ഒന്ന് നമ്മുടെ വീടെന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്. ശേഷം ചില കന്നഡ സിനിമകളിലും നവ്യ അഭിനയിച്ചിരുന്നു. നീണ്ട നാളുകൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാളത്തിൽ സജീവമാവുകയായിരുന്നു നവ്യ നായർ. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രതികരണമാണ് സ്വന്തമാക്കിയത്. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് നവ്യ വിവാഹിതയാകുന്നത്. അതോടെ അഭിനയം വിട്ട് നവ്യ കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു. ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെയാണ് നവ്യ വിവാഹം ചെയ്തത്. ഇപ്പോഴത്തെ സെലിബ്രിറ്റിയിൽ നിന്ന് കുടുംബിനിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാണ് താൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെന്ന് പറയുകയാണ് നവ്യ. പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയേകുന്നതിനിടയിലായിരുന്നു നവ്യ ഇതേക്കുറിച്ച് പറഞ്ഞത്. സിനിമാ തിരക്കുകളിൽ നിന്ന് മാറി കുടുംബിനിയാവുമ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. സിനിമാ സെറ്റിൽ നായികയ്ക്ക് കിടന്ന പരിഗണന മറ്റൊരിടത്തും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. വിവാഹശേഷമുള്ള മാറ്റങ്ങളെ പോസിറ്റീവായി തന്നെയാണ് കണ്ടത്. പെട്ടെന്ന് മുംബൈയിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. ആദ്യം അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. പിന്നെ മകന്റെ വരവൊക്കെയായി തിരക്കിലായിരുന്നു. അഭിനയത്തിൽ നിന്ന് മാറി നിന്ന സമയത്താണ് എൻഗേജ്ഡ് ആയി നിന്നില്ലെങ്കിൽ മനസ്സ് മരവിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഡാൻസിലേക്ക് വീണ്ടും തിരിഞ്ഞത്. പ്രസവശേഷം മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. ആത്മവിശ്വാസം പോലും കുറവായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മാറിയത് നൃത്തത്തിൽ സജീവമായതോടെയാണ്. നൃത്ത വിദ്യാലയം എന്നതിലുപരി കലകളുടെ സമന്വയമായ മാതംഗി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അഭിനയവും ഡാൻസ് സ്കൂളും ഒക്കെയായി തിരക്കുകളുണ്ട്. അതേസമയം തന്നെ കുടുംബത്തിലെ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. മോന്റെ കാര്യവും സന്തോഷത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ചെയ്യുന്നതിനാൽ തിരക്കുകളൊന്നും പ്രശ്നമേ അല്ല. സംവിധാനത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുമായിരുന്നു നവ്യ പറഞ്ഞത്. സിനിമയിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക് സിനിമകളുടെ കൂടി കാലമാണിപ്പോൾ. തികച്ചും നാച്ചുറലായി ചെയ്തുവെന്നായിരുന്നു ഒരുത്തിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മികച്ച കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നായകൻ പുതുമുഖമാണോ എന്നതൊന്നും തന്നെ ഒരു വിഷയമായി കാണുന്നില്ല എന്നുമായിരുന്നു താരത്തിന്റെ മറുപടി. അതേസമയം ഇടക്കാലത്ത് നവ്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ എവിടെയും കാണാതായതോടെയാണ് അത്തരം ഒരു വാർത്ത പ്രചരിച്ചത്. അടുത്തിടെ മകന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ച് നവ്യ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടിരുന്നു. അതിനു പിന്നാലെ നവ്യയുടെ ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് സാന്നിധ്യമായും സന്തോഷ് ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ നവ്യയെക്കുറിച്ച് സന്തോഷും കുടുംബവും പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നവ്യ തിരിച്ച് മലയാള സിനിമയിൽ എത്തിച്ചതിനെന്ന പൂർണിമ പറയുമ്പോൾ അതിന് മറുപടി നൽകുകയാണ് നവ്യയുടെ ഭർത്താവ് സന്തോഷ്. എന്തുകൊണ്ടാണ് നവ്യയെപ്പോലൊരു വ്യക്തിയെ അഭിനയിക്കാൻ വിടാത്തതെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അഭിനയിക്കുമെന്നാണ്. ഞാനും കഥ കേട്ടിരുന്നു. കഥ ഇഷ്ടം ആയപ്പോഴാണ് രണ്ടാം വരവിന് വന്നതെന്നുമാണ് സന്തോഷ് പറയുന്നത്. കുഞ്ഞിന്റെ കാര്യം നോക്കാൻ ആന്റിയുണ്ട്. ഇവളില്ലാത്തപ്പോൾ വാവയുടെ കാര്യം പ്രത്യേകം നോക്കാമെന്ന് ആന്റിയോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സന്തോഷ് പറയുന്നുണ്ട്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് വന്നതാണെങ്കിലും ഷീ ഈസ് പെർഫെക്റ്റ് എന്നാണ് അഭിമുഖത്തിൽ സന്തോഷ് നവ്യയെക്കുറിച്ച് പറയുന്നത്. ആദ്യം പാചകം പോലുള്ള കാര്യങ്ങളിൽ നവ്യയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നവ്യ മറികടന്നു എന്നും സന്തോഷ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആര് വന്നാലും വീട്ടിലേക്ക് ക്ഷണിക്കും. കാരണം നല്ല രുചികരമായ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാം. പുള്ളിക്കാരിക്കെല്ലാം മാനേജ് ചെയ്യാനാകും എന്നും സന്തോഷ പറയുന്നു. സന്തോഷിന്റെ അമ്മയും നവ്യയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മോളെ എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. മോളുടെ ഡാൻസ് പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് മോളുടെ ആലോചന വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും കാണാൻ വേണ്ടി വന്നതും. ഒഫീഷ്യലായി ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു. ആദ്യം കണ്ട അന്നു മുതൽ ഇന്നുവരെ മോളുടെ പെരുമാറ്റം ഒരേപോലെയാണ് എന്നും അമ്മ പറയുന്നുണ്ട്.